السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يروعني الجنائز كل يوم ويحزنني بكاء النائحات. آدرنیہ رایا، پنڈیتന്മാർ، مانیہ سہوری سہوری അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഇവിടെ നടന്നു വരുന്ന ഉറൂസിൻ്റെ സമാപന പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നമ്മുടെ ഈ പരിപാടികളെല്ലാം കബൂൽ ചെയ്യുമാറാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് അമലും സ്വീകരിക്കുന്നത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അഥവാ തഖ്വയുടെ അടിത്തറ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയലാണ്. സൃഷ്ടികൾക്കും സൃഷ്ടികളുടെ അംഗീകാരങ്ങൾക്കും ആദരവുകൾക്കും വാസ്തവത്തിൽ യാതൊരു വിലയും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നിശ്ചയിച്ചത് തടയാൻ ലോകത്താർക്കും കഴിയില്ല. അവൻ നിശ്ചയിക്കാത്തത് വാങ്ങിത്തരാനും നൽകാനും ആർക്കും സാധ്യവും അല്ല. അല്ലാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. ഇവിടെ ധാരാളം നല്ല കാര്യങ്ങൾ പലരും പ്രവർത്തിച്ചതായി സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാൻ സാധിച്ചു. അള്ളാഹു തആല
ആ അമലുകളെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ മഹാനായ വലിയാണ്. അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹു 95 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. മഹാനവറുകൾ സാധുക്കളെ സഹായിക്കുന്ന രംഗത്ത് വളരെ സജീവ രംഗത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിലും വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ആ മഹാനായ അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയം 700 ദീനാറ് സ്വർണ നാണയം കടമുണ്ടായിരുന്നു. കടം സംഭവിച്ചത് സാധുക്കൾക്ക് വിതരണം ചെയ്തതുകൊണ്ടാണ്. ജനങ്ങളിൽ നിന്ന് കടം വാങ്ങി സാധുക്കളെ സഹായിച്ചു. മരിക്കാൻ നോക്കുന്ന സമയത്ത് കടം കൊടുക്കാനുള്ള സംഘയുടെ ഉടമകളെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക ജഅൽത റുഹൂന വസീഖത ലി അർബാബിൽ അംവാൽ, അല്ലാഹുവേ നീ കടം വാങ്ങുന്ന സമയത്ത് കടം കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾ ഇങ്ങോട്ട് നോക്കും, വിശേഷം ഞാൻ പറയാം. കടം വാങ്ങുന്ന സമയത്തും കടം കൊടുക്കുന്ന സമയത്തും പണയം വെക്കുന്ന പതിവുണ്ടല്ലോ. അങ്ങനെ പണയം വെക്കുക എന്നത് കടം കൊടുക്കുന്നവർക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്, അവരുടെ സംഖ്യ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നതിൻ്റെ ഉറപ്പിന് വേണ്ടിയാണ് നീ പണയം വെക്കുക എന്ന ഒരു സംവിധാനം വെച്ചിട്ടുള്ളത്. എനിക്ക് കടം തന്ന ആളുകളൊന്നും എന്നോട് വേറെ പണയമൊന്നും വാങ്ങിയിട്ടില്ല, എന്നെ കണ്ടു തന്നതാണ്, ഞാൻ തന്നെയാണ് അതിൻ്റെ പണയം. നീ ഇപ്പോൾ എന്നെ പിടിച്ചെടുക്കാൻ പോവുകയാണ്, അവരുടെ പണയം ഞാൻ തന്നെയാണ്, എന്നെ നീ ഇപ്പം മരിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് ഫദ്യൻഹും അല്ലാഹുവേ അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടണം, അവരെ പണയം ഇപ്പം നഷ്ടപ്പെടാൻ പോവാണ്, കാരണം ഞാൻ മരിക്കാൻ പോവാണ്. ഇനി അവർക്ക് പണയം ഇവിടെ ആരുമില്ല, എന്നെ കണ്ടിട്ടാണ് അവരൊക്കെ തന്നത്, ഞാൻ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് പണയം വേറെ ഒന്നും അവരെ കയ്യിലില്ല, ഇവർക്ക് 700 ദീനാർ ഞാൻ കൊടുക്കാനുണ്ട്, സാധുക്കളെ സഹായിച്ച വകയിലുള്ള കടമാണ്. ഫഅദ്ദി അൻഹും, അതുകൊണ്ട് നീ ആ കടം വീട്ടണം എന്ന് അള്ളാഹുവിനോട് ഒരൊറ്റ ദുആ. ദുആ കഴിയുമ്പോൾ വാതിലിന് ആരോ വന്ന് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വാതിൽ തുറന്നപ്പോൾ ഒരാൾ കയറി വരുന്നു. കയറി വന്ന ഉടനെ അദ്ദേഹം ചോദിക്കുന്നു, അയ്നാ ഉറമാവ് ശൈഖ്? ശൈഖ് അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹു സംഖ്യ തരാനുള്ള കടം കിട്ടാനുള്ള ആളുകളൊക്കെ എവിടെ? അപ്പൊ എല്ലാവരും അവിടെ ഉണ്ട്. അദ്ദേഹം എല്ലാവരുടെയും സംഖ്യകൾ മുഴുവനും കൊടുത്തു വീട്ടി. അദ്ദേഹം ഇറങ്ങുന്നു. അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹു അതോടുകൂടി വഫാത്താവുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ഒരാളൊരു കാര്യം പ്രവർത്തിച്ചാൽ, അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഒരാളൊരു കാര്യം ചെയ്താൽ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മതിയാക്കുന്നവനാണ്. ഇവിടെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവർത്തകന്മാർ സഹായിച്ച് ഗേറ്റ് നിർമ്മിച്ചു കൊണ്ട് വലിയ സംഖ്യ ചെലവഴിച്ച് ഗേറ്റ് നിർമ്മിച്ചു. നല്ല നിയ്യത്തോടുകൂടിയാണോ എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഫലവത്താണ്. നിയ്യത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. ഗേറ്റിന്റെ ഭംഗിയല്ല, മിനാരത്തിന്റെ ജോറല്ല, അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ മനസ്സുകളിലേക്കാണ്. മഹാനായ അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരാൾ വിരുന്നു വന്നു. അദ്ദേഹം വിരുന്നു വരുന്നു എന്ന നിലക്ക് വരുന്ന ആളൊരു മഹാനാണ്. ആ നിലക്ക് 71 മെഴുകുതിരികൾ അഹമ്മദ് ബിനു ഖദർവൈഹി റളിയല്ലാഹു അൻഹു കത്തിച്ചു വെച്ചു. ആ മഹാൻ വരുന്ന സദസ് എന്ന നിലക്ക് 71 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. വന്ന ആൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല.
അന്ന് ആള് ദുനിയാവിനെ ഒന്നും ഇഷ്ടപ്പെടാത്ത സ്നേഹിക്കാത്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ആത്മീയ ചിന്തയുള്ള ആളുകൾക്ക് ഇതൊന്നും അനുയോജ്യമല്ല, ഇങ്ങനെ കുറെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് എന്താ കാര്യം എന്ന് വന്ന ആള് അഹമ്മദ് ഇബ്നു ഹദർ റളിയല്ലാഹുവിനോട് അഹമ്മദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 71 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ മെഴുകുതിരി നിങ്ങളൊന്ന് കെടുത്തി തരുമോ? കത്തിച്ചു വെച്ച മെഴുകുതിരി നിങ്ങളൊന്ന് കെടുത്തി തരുമോ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ ഞാൻ വല്ല മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെടുത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം കത്തിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കെടുത്താൻ കഴിയൂല. ആ മഹാൻ എഴുന്നേറ്റ് എല്ലാ ശ്രമവും നടത്തി നോക്കി, ഒരൊറ്റ മെഴുകുതിരി കെടുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഇത് ഇഖ്ലാസോടെയുള്ള അമല. ഈ മെഴുകുതിരി കത്തിച്ചത് ഒരു മഹാൻ ഇവിടെ വരുന്നു എന്ന നിലയ്ക്ക് ആ മഹാനെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ആ ലക്ഷ്യത്തിൽ ഞാൻ കത്തിച്ചു വെച്ച മെഴുകുതിരി അത് കെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. മഹാനായ അഹമ്മദ് ഇബ്നു ഖദർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം അതിങ്ങനെ കണ്ട് അനുഭവിച്ചതിന് ശേഷം മഹാനുകൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ അത്ഭുതം കാണുമോ നിങ്ങൾക്ക് വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്രിസ്ത്യാനി സമൂഹത്തിലുള്ള ഒരു വലിയ പ്രമുഖന്റെ സമീപത്തേക്ക് പോയി. അഹമ്മദ് ഇബ്നു ഖദർ റവിഹി എന്ന ഷെയ്ഖ് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷവും ബഹുമാനവും തോന്നി. വളരെ ആദരവോടെ ഇരുത്ത് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തു. മഹാനുകൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കൂല നിങ്ങളെ കൂടെ, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന ആശയം അംഗീകരിക്കണം, എന്നാ ഞാൻ നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കൂല കഴിക്കൂല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ബഹുമാനാദരവ് നിമിത്തം ആ പ്രമുഖനായ നസ്രാനി ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ 70 പരിചാരകന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ മഹാനുവർകളിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മഹാനുവർകൾക്ക് വിവരം ലഭിക്കുന്നു, എന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ 71 മെഴുകുതിരി കത്തിച്ചു വെച്ചു. فنحن لأجلك نورنا قلب أحد وسبعين رجلا بنور الإيمان അത് കാരണത്താൽ ഞാൻ 71 മനസ്സ് ഈമാനിന്റെ പ്രകാശം കൊണ്ട് കത്തിച്ചു. നിങ്ങളുടെ ആ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള സൽക്കർമ്മത്തിന്റെ കാരണത്താൽ 71 ആളുകളുടെ കൽവിൽ ഞാൻ ഈമാനിന്റെ പ്രകാശം നൽകി. സുഹൃത്തുക്കളെ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിന്റെ ഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും തരും. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകും. ഇവിടെ മറുവിജയപ്പെട്ട് കിടക്കുന്ന മഹാനായ സയ്യിദിന്റെയും ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ അവരോടുള്ള സ്നേഹാദരവിന്റെ പേരിലാണ് ഈ ഉറൂസ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോടനുബന്ധിച്ച് കൊടുക്കുന്ന ഭക്ഷണം അതൊരു സൽക്കർമ്മമാണ്. നേരത്തെ ആരോ ഒരാള് തബറുക്കിന്റെ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു. തബറുക്കിന്റെ ഭക്ഷണം വരുമ്പോൾ ആൾക്കാർക്ക് തോന്നി ചിലപ്പോൾ തിന്നാൻ ഉണ്ടാവില്ല എന്ന്, എനിക്ക് തോന്നുന്നു തിന്നാൻ മാത്രം ഉണ്ടാവൂന്ന. തബറുക്കിന് കുറച്ച് കിട്ടിയാൽ മതിയല്ലോ, അങ്ങനെ ആയി പറ്റില്ല. ഉച്ച സമയത്ത് കൊണ്ട് ഓരോരുത്തർക്കും കഴിക്കാനുള്ള ഭക്ഷണം തന്നെ കിട്ടണം. അത് വേഗം കിട്ടിയുമ്പോൾ ജുമ കഴിഞ്ഞാൽ കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. റമദാനിലാണെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്, യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയൊരു പ്രമുഖനാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിയയിലും മറ്റും ധാരാളം എടുത്തുതിരിക്കുന്ന ഒരു മഹാൻ. മഹാനവർഗൾ ബൽഖയിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യേ നൈസാമൂറിലേക്ക് കടന്നു വന്നു. മഹാനായ അഹമ്മദ് ഇബ്നു ഹദർ റളിയല്ലാഹു അൻഹു ഭാര്യ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, നമുക്ക് യഹ്യ ഇബ്നു മുആദ് നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്, നല്ലൊരു സൽക്കാരം കൊടുക്കണമെന്ന്. അപ്പൊ മഹദി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സൽക്കാരം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ആട്ടിനെയും വറുക്കണം, കുറെ
ഓത്തിനെയോ അല്ലെങ്കിൽ കുട്ടനെയോ പശുവിനെയോ അറക്കണം, വൽ ഹമീർ ഒരു കഴുതനെയോ അറക്കണോന്ന്, ഒരു കഴുതയെയും അറക്കണോന്ന്. അപ്പൊ മൂപ്പര് ചോദിച്ച്, എന്നിട്ട് പറഞ്ഞു ആ കഴുതയെ അറച്ചിട്ട് വാതിലിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണോന്ന്. അപ്പോ മഹാനുഭവികൾ ചോദിച്ചു, കഴുതനറക്കുന്നത് എന്തിനാ? മറ്റൊക്കെ മനസ്സിലായി, ആട്ടിനെ അറക്കാം, പോത്തിനെ അറക്കാം, കുട്ടനെ അറക്കാം, അതൊക്കെ ഓക്കെ, കഴുതനറക്കുന്നത് എന്തിനാണ്? ആ മഹദി പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ഒരു മഹാനായ ആൺകുട്ടിയെ നിങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ വരുമ്പോൾ ഈ പ്രദേശത്തുള്ള നായകൾക്കും ആ വകയിൽ ഭക്ഷണം കിട്ടണം. ആ നായകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കഴുതയെയും അറുത്തു വെക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് തിന്നാൻ വേണ്ടിയല്ലാതെ സാലിഹീങ്ങളുടെ ചിന്ത. ഇതേ മഹാനായ അഹ്മദ് ഇബ്നു ഖദ്റബീഹി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു കള്ളം കയറി. കള്ളം കയറിയിട്ട് വീട് മുഴുവനും തപ്പി നോക്കി, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, ഒന്നും കിട്ടിയില്ല. ഒരു സാധനവും കയറി വന്ന വീട്ടിൽ വെച്ച് കിട്ടിയില്ല. ഇറങ്ങാൻ പോകുമ്പോ അഹമ്മദ് ഇബ്നു ഖദ്റബീഹി റളിയല്ലാഹു അൻഹു കള്ളനെ വിളിച്ചു, യാ ഫത, ഖുദിദ്ദൽ വസ്തഖിൽ മാഅ മിനൽ ബൈർ വതവള വസ്തഖിൽ ബിസ്സലാ വഖിഫ് ഹുനാ. ഓ മനുഷ്യ, നീ കളവ് നടത്താൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നില്ലേ? ഒന്നും കിട്ടിയില്ലല്ലേ? നീ ഒരു കാര്യം ചെയ്തു, അവിടെ അത് ബക്കറ്റ്, ആ ബക്കറ്റ് എടുത്ത് കിണറ്റിൽ വെള്ളമുണ്ട്, കോരി എടുത്ത് ഒതുവെടുത്ത് നിസ്കാരം തുടങ്ങി. വഖിഫുന, എന്നിട്ട് നീ ഇവിടെ തന്നെ താമസിച്ചു, എവിടെ പോണ്ട. ഫൈൻ റസഖനില്ലാഹു തആല ശയ്യൻ യുതീക ലിഅല്ലാ തഖ്റുജ മിൻ ഇന്ദിനാ മഹ്റൂമാ. നീ എന്റെ വീട്ടിൽ വന്നത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ലേ? ഒന്നും നിനക്ക് കിട്ടാതെ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരും, നീ ഒതുവെടുത്ത് നിസ്കരിക്കൂ. അഹ്മദ് ഇബ്നു ഖദ്റബീഹി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ കള്ളന് തോന്നി, ഈ ദേഹത്തിന്റെ ഈ വാക്ക് സ്വീകരിച്ചാൽ എന്താ, ഉടനെ തന്നെ പോയി ഒതുവെടുത്തു, നിസ്കാരം തുടങ്ങി. അന്നത്തെ രാത്രിയിൽ നിസ്കരിച്ചു, നേരം വെളുത്തു. ഒരാൾ 100 സ്വർണ നാണയം കൊണ്ട് അഹമ്മദ് ഇബ്നു ഖദ്റബീഹി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഹദിയ കൊണ്ടുവന്നു, ശൈഖിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ശൈഖ് ആ 100 ദീനാറ് കിട്ടിയപ്പോൾ കള്ളനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഖുദ് ഹാദാ ഫൈന്നഹു ജസാഉൻ ലിസ്വലാതിക ലൈലത്തൻ വാഹിദാ. ഒരു ദിവസം നീ നിസ്കരിച്ചതിന് നിനക്കുള്ള പ്രതിഫലമാണിത്, ഇത് നീ കൊണ്ടുപോയിക്കോ. കക്കാം വന്ന കള്ളനെ കൊണ്ട് നിസ്കരിപ്പിച്ച് പിറ്റേ ദിവസം 100 ദീനാറ് കൊടുക്കുകയാണ്. മനസ്സിൽ കക്കാൻ വേണ്ടി വന്ന കള്ളനോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. എന്റെ വീട്ടിൽ വന്ന് വെറുതെ വെറും കൈയോടെ തിരിച്ചു പോകരുത് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. 100 ദീനാറ് കൊടുത്തപ്പോൾ ഈ കള്ളൻ വിറക്കാൻ തുടങ്ങി, കള്ളൻ കരയാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, ഇതുവരെയും എന്റെ വഴി തെറ്റിപ്പോയി, ഞാൻ ഒരൊറ്റ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിസ്കാരം നിർവഹിച്ചപ്പോൾ ഈ മഹാൻ മുഖേന ഇത്രയും വലിയ ആദരവ് അല്ലാഹു എനിക്ക് തന്നല്ലോ, അതുകൊണ്ട് ഇനിമേലിൽ കക്കാൻ പോകുന്ന പരിപാടിയില്ല, കളവ് പറയലില്ല, ചീത്ത വിളിക്കലില്ല, തെറി പറയലില്ല, ഒരു തെറ്റിലേക്കും പോകുന്ന ഏർപ്പാടില്ല. ഞാൻ അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുകയാണ്, അദ്ദേഹം അതാ തൗബ ചെയ്ത് മടങ്ങുന്നു. ബി ബറകത്തി ഹുസ്നി ഖുൽഖി അഹ്മദ്, അഹ്മദ് ഇബ്നു ഖദ്റബീഹി റളിയല്ലാഹു അൻഹുവിന്റെ സൽസ്വഭാവം കാരണത്താൽ കള്ളൻ ഹിദായത്തായി പോയി.
ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ സൽസ്വഭാവം മുഖേന ജനങ്ങൾ ഹിദായത്തിലേക്ക് വരികയാണ്, ജനങ്ങൾ നന്നാവുകയാണ്. അതുകൊണ്ട് പറയട്ടെ, മഹാന്മാരെ അനുസ്മരിച്ച് ഈ നാട്ടിലും പരിസരങ്ങളിലും ഈമാനിന്റെയും തഖ്വയുടെയും വെളിച്ചം പകർന്ന മഹാന്മാരെ അനുസരിച്ച് അവരുടെ മുന്നിലേക്ക് സിയാറത്തിന് വരുമ്പോ, അവരെ സമീപിക്കാൻ വരുമ്പോ, അവരെ സമീപത്ത് ബർക്കത്തിന് വേണ്ടി വരുമ്പോ, ആ മഹാന്മാര് നടന്ന പാതയിലൂടെ പാത അനുധാവനം ചെയ്ത് ജീവിച്ച് മരിക്കണമെന്ന ബോധമുണ്ടാകണം. അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ കൽബും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും സജ്ജമാക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. പരിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ ഒരു സൂറത്താണ് സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഞാൻ ഈ അടുത്ത 7 ദിവസം നദാപുരത്ത് ആ ഒരു സൂറത്ത് മാത്രം സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ പ്രസംഗം കിട്ടും, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ മഹത്തായ സൂറത്ത് സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മന്നഅ, സൂറത്തുൽ മുൻജിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തു തബാറക, ഇങ്ങനെ 8 പേരുകളുള്ള ആ മഹത്തായ സൂറത്തുണ്ടല്ലോ. ഹദീസുകളിൽ നമുക്ക് കാണാം, തിൽക്കൽ മുൻജിയതു തുഞ്ജീഹി മിൻ അദാബിൽ ഖബ്രി, ഖബ്റിലെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അൽ മാനിഅ, അൽ മന്നഅ, അൽ വാഖിഅ, നരകശിക്ഷയിൽ നിന്ന് മനുഷ്യനെ കാക്കുന്ന സൂറത്താണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ അധികാരങ്ങളും അല്ലാഹുവിന് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തി തുടങ്ങുന്ന മഹത്തായ സൂറത്ത്, അത് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാറുണ്ടായിരുന്നു. ഖബറിന്റെ സമീപത്തും അത് ഓതുന്നത് നല്ലതാണ്. അതേ, എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്താണ്. അങ്ങനെ ദിനേന രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ്, മഗ്രിബ് മുതൽക്ക് ഉറങ്ങുന്നതിന് മുമ്പ് തബാറക സൂറത്ത് ഓതുന്ന മനുഷ്യന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷയാണ്. റബ്ബേ, മഹാന്മാര് ഖബറിൽ സന്തോഷത്തോടെ കിടക്കുന്നു, ഞങ്ങൾ എത്ര വർഷമാണ് ഖബറിൽ കിടക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഖബറിൽ കിടക്കുമ്പോൾ സന്തോഷത്തോടെ കിടക്കാൻ തബാറക സൂറത്തിന്റെയും നിന്റെ ഖുർആനിന്റെയും ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടെ കിടക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. മരിച്ചപ്പോൾ അർശ് കുലുകി എന്ന് പറഞ്ഞ മഹാൻ സഅദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ഖബറിൽ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കേയോളം ആളുകൾ കഴിഞ്ഞ ഉറൂസിന്റെയും ഈ ഉറൂസിന്റെയും ഇടയിൽ ചെറിയവരും വലിയവരും വിട്ടുപിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വരുന്ന വരവിൽ ഒരു വീട്ടിൽ കയറി ദുആ ചെയ്തു. ആ വീട്ടിൽ മരിച്ച ചെറുപ്പക്കാരൻ അദ്ദേഹം വീട്ടിലേക്ക് സൈക്കിളിന്റെ മേലെ വീട്ടിലേക്ക് റോട്ടിൽ നിന്ന് കടക്കുമ്പോൾ വിരിഞ്ഞ നിരാത് വൈകുന്നേരം
മറ്റൊരു വണ്ടി വന്നിടിച്ച് അവിടെ തന്നെ വീണ് വീട്ടിന്റെ മുമ്പിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകട്ടെ. അതേ സുഹൃത്തുക്കളെ, കർണാടകയിൽ അതേ കാസർഗോഡ് ജില്ലയുടെ അങ്ങേത്തലക്ക് പൊയ്യത്തുവയലിൽ ഞാൻ ഈ അടുത്ത് അതിനു വേണ്ടി പോയി. അന്ന് രാത്രിയിൽ ഞാൻ താമസിച്ചൊരു വീട്ടുകാരനുണ്ട്. അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി താമസിക്കാൻ ക്ഷണിച്ചിരുന്നു. രാവിലെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു തന്നിരുന്നു. വളരെ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാത്രിയിൽ അതാ ബദരിയത്തൊക്കെ ചൊല്ലി വീട്ടിലേക്ക് ചെന്ന് പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. റബ്ബേ, അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഓ യുവാക്കളെ, മരണത്തിന്റെ സമയമറിയൂല. കബറിൽ കിടക്കാൻ ഒരുപാട് കാലമുണ്ട്. ആ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ മാർഗമാണ് സൂറത്തു തബാറക. രാത്രി സമയത്ത് ഓതിക്കോളൂ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ മരണത്തെയും അതുപോലെ ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ജീവനും മരണവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നവർ എന്ന് പരീക്ഷിക്കാനാണ് ജീവിതവും മരണവും തന്നിട്ടുള്ളത്. ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ? ആരാണ് കൃത്യമായി നിസ്കരിക്കുന്നവൻ? ആരാണ് നിസ്കാരം കവാക്കുന്നവൻ? ആരാണ് ഹലാലായത് മാത്രം തിന്നുന്നവൻ, കുടിക്കുന്നവൻ? ആരാണ് അന്യന്റെ ഹക്ക് പിടിച്ചു പറിച്ച് കട്ടെടുത്ത് തിന്നുന്നവൻ? ആരാണ് അല്ലാഹു ഹലാലാക്കിയ ജ്യൂസും ചായയും കാപ്പിയും പാലും തേനും ഒക്കെ കുടിച്ച് മതിയാക്കുന്നവൻ? ആരാണ് മദ്യം മോന്തുന്നവൻ? ആരാണ് നജസ് കുടിക്കുന്നവൻ? കള്ള് നജസാണ്. ഞാൻ പല സ്റ്റേജിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബ്രാൻഡിയോ വിസ്കിയോ ബാറോ ബീറോ ചാരായമോ കള്ളോ, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, അത്തരത്തിലുള്ള ലഹരിയുള്ള മുഴുവൻ പാനീയങ്ങളും കടുത്ത നജസാണ്. പരിശുദ്ധ ഖുർആനാണത് പറയുന്നത് അല്ലേ? ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു والأزلام رجس من عمل الشيطان فاجتنبوه. അതുകൊണ്ടാണ് ഫതുഹുൽ മുഈൻ അടക്കം എല്ലാ കിതാബുകളിലും നജസ് എണ്ണുന്ന സമയത്ത് മൂത്രം നജസാണ്, കാഷ്ടം നജസാണ്, ഛർദിച്ചത് നജസാണ്, ചലം നജസാണ്, രക്തം നജസാണ്, അങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ എണ്ണുന്നു കള്ളും നജസാണ്. ഏത് വിസ്കിയാണെങ്കിലോ ബ്രാൻഡിയാണെങ്കിലോ എല്ലാം കടുത്ത നജസാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ കാട്ടത്തെക്കാളും ഛർദിച്ചതിനേക്കാളും കടുപ്പമുള്ള നജസാണ്. ആ നജസ് കുടിക്കുന്നവൻ ആരാണ്? അല്ലാഹ് പരീക്ഷിക്കുകയാണ്. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ ഇരുന്ന് ദിക്ര് ചൊല്ലുന്നു. ആ സമയത്ത് വേറെ ഒരു കൂട്ടരിയിരുന്ന് ഷീട്ട് കളിക്കുന്നു. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ ഖുർആൻ ഓതുന്നു. ആ സമയത്ത് വേറൊരു കൂട്ടർ അവിടെയും ഇവിടെയും ഇരുന്ന് ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയുന്നു. മുഅ്മിനീങ്ങൾ പലരും അതാ അപ്പുറത്തിരുന്ന് സ്വലാത്ത് ചൊല്ലുന്നു. ആ സമയത്ത് വേറെ കുറെ ആളുകൾ ചീട്ട് കളിക്കുന്നു, അതേ ചൂതാട്ടം നടത്തുന്നു, കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അവന്റെ അധികാരം പറഞ്ഞതിന് ശേഷം തബാറക സൂറത്തിൽ പറയുന്നു, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല.
നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന് പരിശോധിക്കാനാണ് മരണവും ജീവിതവും ഒക്കെ അള്ളാഹു തന്നിട്ടുള്ളത്. ഈ പരീക്ഷയിൽ തോറ്റുപോകരുതേ യുവാക്കളെ. അള്ളാഹുവിന്റെ പരീക്ഷ അത് നമ്മെ സംബന്ധിച്ച് അവന് വിവരമില്ലാത്തത് കൊണ്ട് നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയുള്ള പരീക്ഷയല്ല. പിന്നെയോ നമ്മൾ സാധാരണ ഒരു കുട്ടിയെ പരീക്ഷയ്ക്കിരുത്തിയാൽ കുട്ടിയുടെ പഠനത്തെ സംബന്ധിച്ചുള്ള അറിവ് റിസൾട്ട് നമുക്ക് ലഭിക്കാനാണ്. ഇതുപോലെ പഠിച്ചവന് പരീക്ഷിച്ചു നോക്കിയിട്ട് റിസൾട്ട് അറിയേണ്ട ആവശ്യമില്ല. അവൻ നമ്മെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. പിന്നെ എന്തിനാ പരീക്ഷിക്കുന്നതെന്നറിയോ? നീ പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് നിന്നെ പടച്ചറബിന്റെ കോടതിയിൽ വെച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഈ പരീക്ഷയിൽ തോറ്റത് കൊണ്ടാണ് നിന്നെ നരകത്തിൽ കടത്തുന്നത്. നിന്റെ പരീക്ഷയിൽ മാർക്ക് വാങ്ങാത്തത് കൊണ്ടാണ് നീ തീയിൽ പോയി വീഴുന്നത് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ് റബ്ബിന് യാഥാർത്ഥ്യം അറിയാനല്ല. എന്നിട്ട് നിന്റെ നന്മയും തിന്മയും എഴുതിയ റിക്കാർഡ് നിന്റെ കയ്യിൽ തന്ന് നിന്നെ വായിപ്പിച്ച് സമ്മതിപ്പിച്ചതിന് ശേഷം അതിന്റെ പുറമേ നിന്റെ നന്മയും തിന്മയും തൂക്കിയിട്ട് അതാ തിന്മയാണ് കൂടുതലെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നീതിമാനായ അർഹമുർ റാഹിമീനായ റബ്ബ് ശിക്ഷിക്കുന്നില്ല. അവന്റെ നീതി പൂർണ്ണമായി നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നിന്നെ ശിക്ഷിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ കള്ളു കുടിച്ച് പോയല്ലോ, ഞാൻ ലഹരി ഉപയോഗിച്ച് പോയല്ലോ, ഞാൻ വ്യഭിചരിച്ച് പോയല്ലോ, ഞാൻ അന്യപെണ്ണിനെ ശല്യം ചെയ്തല്ലോ, ഞാൻ അന്യപുരുഷനെ വിളിച്ച് വരുത്തിയല്ലോ, ഞാൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചല്ലോ, ഞാൻ അയൽവാസിയെ അക്രമിച്ചല്ലോ, ഞാൻ പ്രായമുള്ളവരെ അവഗണിച്ചല്ലോ, ഞാൻ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞല്ലോ, ഞാൻ ഹലാലും ഹറാമുമില്ലാതെ സമ്പാദിച്ചല്ലോ, ഞാൻ നിസ്കാരം വവാക്കിയല്ലോ, സക്കാത്ത് കൊടുക്കാതെ കൊടുത്തിരുന്നതാ കെട്ടിപ്പൂട്ടി വെച്ചല്ലോ, ഞാൻ പരിശുദ്ധ റമദാനിൽ ആരോഗ്യമുണ്ടായിട്ടും പച്ചാ പകലിൽ ഭക്ഷണം കഴിച്ചല്ലോ, ഞാൻ അന്ന് ഹറാമാക്കിയത് ചെയ്തു പോയല്ലോ, ഞാൻ അന്ന് വിരോധിച്ചത് ചെയ്തു പോയല്ലോ, ഞാൻ കുടുംബബന്ധം മുറിച്ചു പോയല്ലോ, ഞാൻ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിപ്പോയല്ലോ എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ പരീക്ഷയുടെ ലോകത്തിൽ വെച്ച് വിജയിക്കണം. അതിനെന്ത് വേണം? കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കഴിവനുസരിച്ച് കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണം, അവൻ വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം, സാലിഹീങ്ങളുടെ മാർഗം പിന്തുടർന്ന് ജീവിക്കണം. നമ്മളാരും മഹ്സൂബീങ്ങളല്ല, മഹ്ഫൂബീങ്ങളല്ല, ആഖിർ സമാനിലെ ചണ്ഡിരവറുകളാണ്. റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ആ റബ്ബിലേക്ക് ഖൽബ് തിരിഞ്ഞ് മാപ്പ് പറഞ്ഞ് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിച്ച് സാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ മഹാന്മാരെ ഹളറത്തിൽ വന്ന് നമുക്ക് സാധിക്കണേ. അതിനു വേണ്ടിയുള്ള ഒരു മജ്ലിസായി ഞങ്ങളെ മജ്ലിസിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ജലാലുഹു തബാറക സൂറത്തിൽ പറഞ്ഞ ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വാജറും നിശ്ചയമായും ഒരു വിഭാഗം ആളുകൾ യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് അവർ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു. ബിൽ ഗൈബ് ആരും കാണാത്ത സ്ഥലത്ത്, ആരും അറിയാത്ത സ്ഥലത്ത്. നേതാവിന്റെ മുമ്പിൽ വെച്ച് നീ തെറ്റ് ചെയ്യൂല, ബാപ്പാന്റെ മുന്നിൽ വെച്ച് നീ തെറ്റ് ചെയ്യുന്നില്ല, ഭാര്യയുടെ മുമ്പിൽ വെച്ച് നീ ഒരു അന്യപെണ്ണിനെ വിളിച്ച് സംസാരിക്കുന്നില്ല. നീ
എന്റെ നാട്ടിലെ നേതാക്കളുടെ മുമ്പിൽ വെച്ച് തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അല്ലേ? കാരണം നിനക്ക് അവരെ എല്ലാം ബഹുമാനമുണ്ട്, ആദരവുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, അല്ലെ അംഗീകാരമുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, ആളുകളെ മുമ്പിൽ വെച്ച് തെറ്റ് ചെയ്യാതിരുന്നാൽ പോരാ, ആളുകളെ മുമ്പിൽ വെച്ച് നീ ഭക്തി പ്രകടിപ്പിച്ചാൽ പോരാ. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, ആരും കാണാനോ കേൾക്കാനോ ഇല്ലാത്ത സ്ഥലം, അവിടെയും അവനവന്റെ റബ്ബിനെ അവരവരുടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ. എന്റെ രഹസ്യം റബ്ബറിയുന്നുണ്ടല്ലോ, എന്റെ പരസ്യം റബ്ബറിയുന്നുണ്ടല്ലോ, ആ നിലക്ക് ജീവിക്കുന്നവർ ലഹും അജ്റുഹും, അവർക്ക് വലിയ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റും കബീർ, അവർക്ക് അല്ലാഹുവിന്റെ മാപ്പ് കൊടുക്കലുണ്ട്, വലിയ പ്രതിഫലവും റബ്ബ് നൽകുന്നുണ്ട്. നല്ല ഭക്തി വേണം, നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ഒരു മുതഅല്ലിബ് വന്നു, മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ആ മുതഅല്ലിം. വരുന്ന സമയത്ത് ചെറിയ കുട്ടിയാണ്, പിൽക്കാലത്ത് വലിയ ഇമാമാണ്. നന്നായി പഠിച്ച് മനസ്സിലാക്കി, ഉസ്താദിന്റെ പൊരുത്തത്തോടെ പഠിച്ച് മനസ്സിലാക്കി വലിയ ആലിമായി മുജ്തഹിദായി ഇമാമായ മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്രസയിലേക്ക് ആ ചെറിയ കുട്ടി വന്നപ്പോൾ ആ കുട്ടിയുടെ താടി മുളച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു, താടി മുളച്ചിട്ടില്ല. അത്തരം താടി മുളക്കാത്ത കുട്ടികളുടെ മുഖത്തേക്ക് അനാവശ്യം നോക്കാൻ പാടില്ല എന്നല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരത്തിലുള്ള കുട്ടികളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഹറാമാണെന്ന് സർവ കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. വാതിൽ വന്ന മുസ്ലിയാരാകട്ടെ, തങ്ങളാകട്ടെ, ആരാകട്ടെ, സ്വന്തം ഉസ്താദാകട്ടെ, അവർക്ക് അവരുടെ ശിഷ്യന്മാരായി ശിഷ്യഗണങ്ങളായി കുറെ പെൺകുട്ടികളുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ വയത് പറയാണ്, എന്റെ വയത് വെക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അവർക്കൊക്കെ ബർക്കത്തിന് വേണ്ടി എന്റെ കൈ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ബർക്കത്തിന് വേണ്ടി എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാം പച്ച ഹറാമാണ്, ഹറാമിൽ ബർക്കത്തില്ല. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നതിലപ്പുറം വേറെ വഴികൾ സ്വീകരിക്കുമ്പോൾ നന്നായി 100 പ്രാവശ്യം ആലോചിക്കണേ. ഞാൻ ഈ അടുത്ത് ഒരാളെന്നെ ടെലിഫോൺ ചെയ്തു, എന്നിട്ട് എന്നോട് പറഞ്ഞു, വിദേശത്ത് നിന്നൊരു തങ്ങൾ വന്നു, ദുആ ചെയ്തു, പലതും സംസാരിച്ചു, ശേഷം തങ്ങളുടെ സാല് പെണ്ണുങ്ങൾക്കൊക്കെ കൊടുത്തയച്ചു. പെണ്ണുങ്ങളൊക്കെ ഈ സാല് പിടിയും വലിയും, എന്റെ പെണ്ണുങ്ങളൊക്കെ ഈ സാല് പിടിച്ചിങ്ങനെ മണക്കാണ് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ, നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട താജുലുൽമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഒരു വലിയ ആലിമായിരുന്നു, ആയിരക്കണക്കിന് ആലിമീങ്ങളെ ഉസ്താദായിരുന്നു, ഒരുപാട് വലിയ വലിയ കിതാബുകൾ മനപ്പാടം ദർസ് നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു ആ മഹാനായ താജുലുൽമയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരുപാട് സയ്യിദന്മാരെ, നമ്മൾ വലിയ വലിയ സയ്യിദന്മാരെ കണ്ടതാണ്. അവരുടെ ശരീരത്തിലൊക്കെ അവരുടെ ചുമലിൽ സാലുണ്ടാകാറുണ്ട്. അവരാരും ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് മണക്കാൻ വേണ്ടി സാല് കൊടുത്തേക്കുന്നത് കാണാറില്ലല്ലോ. അപ്പോൾ പിന്നെ ബറക്കത്തിനാണെന്ന് മനസ്സിലാക്കി ഒരു അന്യപുരുഷനെ തങ്ങളെ സാല് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൊടുത്തേച്ച് പിടിയും വലിയും നടത്തേണ്ടതുണ്ടോ? നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ കാണിച്ചു തന്ന വഴി, ആ വഴി പിന്തുടർന്ന് ജീവിക്കുന്നതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വഴി? അവിടെ പിന്നെ മറ്റുള്ള നമ്മുടെ കണക്കുകൂട്ടലൊക്കെ ഒന്ന് മാറ്റിവെക്കണേ.
സുന്നത്തെ ജമാഅത്തിനെ പിന്തുടരുന്നതിലാണ് ഇമാമിങ്ങളൊക്കെയും അവരെ ശ്രദ്ധ ചെലുത്തിയത്. നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടുത്തെ റൗദയിൽ ഒരു ചർച്ചയുണ്ട്. എന്താണ് ചർച്ചയെന്നറിയോ? സകാത്ത് വാങ്ങിയാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുദ്മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൻ ലഹും. സകാത്ത് വാങ്ങിയിട്ട് അവർക്ക് ഓ നബിയേ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം എന്ന് ഖുർആനിലുണ്ട്. അവിടെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം സല്ലി അലൈഹിം എന്നാണ്. സല്ലൂ അലൈഹി വസല്ലിമു എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നാ പറയാ. അതിന് ആ കൽപ്പന സ്വീകരിച്ചു. അപ്പോ സല്ലി അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്റെ നേര അർത്ഥം സകാത്ത് വാങ്ങിയിട്ട് അവർക്ക് സലാത്തി അലി കൊടുക്കണം എന്നാണ് അല്ലേ? അവർക്ക് സലാത്തി അല്ലേ നേര അർത്ഥം? അങ്ങനെയാണ് ഖുർആന്റെ നേര ബാഹ്യാർത്ഥം കൊണ്ട് മനസ്സിലാക്കുക. ഇനി ഹദീസിലേക്ക് കടന്നാലോ, നബി സല്ലല്ലാഹു നിങ്ങൾ സകാത്ത് കൊണ്ട് കൊടുത്ത ആൾക്ക് നബി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വിതരണം ചെയ്യാനാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ ഭരണാധികാരിയാണ്. ഭരണാധികാരിയായ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് സകാത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അത് വാങ്ങി വിതരണം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഭരണാധികാരിയെ, ശരിയായ ഇസ്ലാമിക ഭരണാധികാരിയെ സകാത്ത് ഏൽപ്പിച്ചാൽ സകാത്ത് കൊടുക്കുന്നവന്റെ ബാധ്യത അതോടുകൂടെ നിറവേറ്റി കഴിഞ്ഞു. പിന്നെ അദ്ദേഹം അത് കൊടുത്തോ ഇല്ലേ എന്ന് ഞാൻ നോക്കേണ്ടതില്ല. അദ്ദേഹം കമ്മിറ്റിയൊന്നും അങ്ങനെ ഏൽപ്പിക്കാനും പറ്റൂല. ഇരിക്കട്ടെ, ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. കമ്മിറ്റി ഏൽപ്പിച്ചാലൊന്നും അങ്ങനെ സകാത്ത് വീടുകയില്ല. അത് കിട്ടേണ്ടവർക്ക് കിട്ടിയാലേ വീടുള്ളൂ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സകാത്ത് ഏൽപ്പിച്ചപ്പോ അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ എന്ന് തന്നെ നബി തങ്ങൾ ദുആറിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഇമാം നബി റസൂലുള്ളാഹി പറയാണ്, വൈൻ വറദ ഫീഹി ഹദീസുൻ, ഹദീസിൽ അങ്ങനെ ഉണ്ടെങ്കിലും, നബി തങ്ങൾ അങ്ങനെ സല്ലി എന്ന വാചകം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കൊടുത്തതായി ഉണ്ടെങ്കിലും, നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സല്ലി എന്ന വാചകം ഉപയോഗിച്ച് ദുആ ചെയ്യാൻ പാടില്ല. അത് കറാഹത്താക്കപ്പെട്ടതാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അമ്പിയാക്കൊക്കെ സലാത്ത് ചൊല്ലിയിട്ട് അതോട് കൂട്ടിയിട്ട് അലൈഹിം എന്നും ഇന്നാളെ മേലും എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത നിലക്ക് വെറും ഒരാളെ പേരിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയും പോലെ സല്ലി എന്ന വാചകം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കരുത്, കറാഹത്താണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു. പറഞ്ഞിട്ട് മഹാനവർ പറയാണ്, വൈൻ വർദ ഫീ ഹദീസുൻ, അതിലെ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും എന്താ കാരണം? കാരണം പറയുന്നു, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ സല്ലി എന്ന വാചകം കൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടില്ല. അത് അമ്പിയാക്കൾക്ക് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മുൻഗാമികൾ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് അതേ സലാം കൊണ്ടും പറയുന്നത്. അതും അമ്പിയാക്കൾക്ക് സലാത്തും സലാമും ചൊല്ലുമ്പോ കൂട്ടി പറയുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് സലാം അലൈഹി സലാം നമ്മൾ അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നല്ലാതെ അലൈഹി സലാം എന്ന് പറയാറില്ല. അതേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്നല്ലാതെ അലൈഹി സലാം എന്ന് പറയാറില്ല. അങ്ങനെ പറയുന്നതും മുൻഗാമികൾക്ക് പതിവില്ല. മുൻഗാമികൾ നടന്നു വന്നത് എന്താണോ അതിൽ ഒരല്പവും വ്യത്യാസം വരുത്താതെ പോവുക, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് ഇമാം നബി റളിയല്ലാഹു റൗദയിലും അവിടെ പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ബറക്കത്താണെന്ന് മനസ്സിലാക്കുക. ഏത് കാര്യവും എങ്ങനെയും ചെയ്യാൻ നമ്മൾ ഒരുങ്ങരുത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തിട്ടുണ്ടോ, മുൻഗാമികൾ സ്വീകരിച്ച നടപടിയുണ്ടോ, അതനുസരിച്ചാണ് നമ്മുടെ സർവ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകേണ്ടത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പഠിക്കുന്ന കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ, വേദ കേൾക്കുന്നവർ പെൺകുട്ടികളാണെങ്കിൽ, ആ പെൺകുട്ടികൾ മുസ്തഹാത്താണെങ്കിൽ, അഥവാ കണ്ടാൽ അശിക്കപ്പെടുന്ന വിധത്തിലുള്ള ശാരീരിക രൂപത്തിലെത്തിയവരാണെങ്കിൽ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണല്ലോ. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവര് സ്വന്തം മുതഅല്ലിമീങ്ങളാണെങ്കിലും, ബറക്കത്ത് ഉദ്ദേശിച്ച് കൈ നീട്ടുന്നവരാണെങ്കിലും, അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് കേട്ടോ. സർവ ഇമാമീങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പച്ചയായി പറയുന്നതിന്റെ കാരണം, പല സദസ്സുകളിലും ചെന്നാൽ ഈ പറഞ്ഞതുപോലുള്ള കുട്ടികൾ, അവർക്ക് അറിയില്ല, അവർ കിതാബൂതിയവരല്ല, പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനത്തെ കുട്ടികൾ ബർക്കത്തിന് വേണ്ടി എന്നുള്ള നിലക്ക് കൈ നീട്ടി ഇങ്ങോട്ട് വരും. അപ്പൊ അവർക്ക് മുസാഫ ചെയ്യുമ്പോൾ നമുക്ക് ഹറാമാവും. അവർക്ക് വിവരമില്ല കുട്ടികൾക്ക്. ആ കുട്ടികൾ പഠിക്കണമല്ലോ, അവർ കൈ നീട്ടി വരരുത്.
തടിയും വിഷയം വിളക്കാത്ത ആ ഭംഗിയുള്ള ആൺകുട്ടികൾ കൈയും നീട്ടിയിട്ട് ഒരാളെങ്കിലും കൈ കൊടുക്കാൻ വരരുത്. സ്വന്തം ബാപ്പയോ ഉമ്മയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരുടെ അന്യപുരുഷന്മാരുടെ അടുക്കിലേക്ക് അവർ കൈ നീട്ടി വരരുത്. മുസാഫഹത്തിയൽ ഹറാമാണ്. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട മഹാന്മാരുടെ സൂക്ഷ്മതയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ദർസിൽ വന്നപ്പോ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടിയാണ്. ഒരൊറ്റ നോട്ടം അബൂ ഹനീഫ തങ്ങൾ മുതഅല്ലിബിനെ ചേർക്കുമ്പോൾ വന്ന വരവിൽ കണ്ടുപോയി. പിന്നെ അങ്ങോട്ട് മുഖത്ത് നോക്കിയില്ല. ദർസ് നടത്തുന്ന സമയത്ത് തൂണിന്റെ മറുവശത്തിരുത്തി ദർസ് നടത്തി. കാലം കുറേ മുന്നോട്ട് പോയി. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറേ ചീർപ്പുകൾ, താടിയും മീശയുമൊക്കെ വരാനുള്ള, താടിയും തലയുമൊക്കെ വരാനുള്ള ചീർപ്പുകൾ. ഒരാൾ കൊണ്ടുവന്ന് ഹദിയ കൊടുത്തു. ഹദിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് ആദരിച്ചു കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ പല സ്റ്റേജിലും വിവരിച്ചതാണ് ഹദിയ കൊടുക്കുക. ഞാനിവിടെ വന്നപ്പോ ഒരാൾ ഒരു കുപ്പി തേന് ഹദിയ കൊണ്ടോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് ആദരവുമാണ്. അങ്ങനെ ഹദിയ കൊടുക്കുക സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറെ ചീർപ്പ്, ഒരാൾ ഹദിയ കൊടുത്തു. ചീർപ്പ് കൊണ്ട് കൊടുത്തപ്പോ എന്താണ്, ഒന്നും വേണ്ട, നിങ്ങളവിടെ ഇരിക്കേ, നിങ്ങളൊരു നിന്നാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും, പിന്നെ എന്റെ വേദ കുറയ്ക്കും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ചീർപ്പ് ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പ് കിട്ടിയപ്പോ മഹാനവറുകൾ അത് വിതരണം ചെയ്യാൻ, കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യാൻ. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ചീർപ്പ് കൊടുത്തില്ല. അപ്പൊ ഏതോ ഒരു കുട്ടി പറഞ്ഞു, ഉസ്താദെ മുഹമ്മദ് ഇബ്നുൽ ഹസന് കൊടുത്തിട്ടില്ല. അപ്പൊ മൂപ്പറി വെച്ചു, താടിയും മീശ ഇല്ലാത്ത ആക്കെന്തിനാണ് ചീർപ്പ്, താടി വരാനില്ലേ, അദ്ദേഹത്തിന് താടിയില്ലല്ലോ, പിന്നെ എന്തിനാ ചീർപ്പ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അദ്ദേഹത്തിന് താടി വളർത്തിട്ട് കാലം കുറെ ആയി. മൂപ്പറി പിന്നെ ഇതുവരെ നോക്കിയില്ല, ആദ്യം കണ്ടതാ, പിന്നെ ഇതുവരെ കണ്ടില്ലേ. അബൂഹനി കുർബാനും പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഓ താടി മുളച്ചോ, എന്നാ പിന്നെ ഒന്ന് അവനും കൊടുക്കാന്ന്. പിന്നെ അങ്ങോട്ട് മുത്തോക്കാൻ തുടങ്ങി. അതുവരെ മുത്തോക്കിയില്ലാതാ, അത്ര സൂക്ഷിച്ച് ജീവിച്ചു ഇമാമിങ്ങൾ. സഹോദരന്മാരെ, അവര് ഹറാമ് ചെയ്തില്ല, ഹറാമിന്റെ വഴിയിലേക്ക് കടന്നില്ല. ഹറാം വന്നു പോകുന്നത് ഭയപ്പെട്ടിട്ട്, വാസ്തവത്തിൽ ഇമാമിങ്ങളിൽ പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഉസ്താദുമാർക്ക് അത്തരത്തിലുള്ള കുട്ടികളുടെ മുഖത്ത് നോക്കാം. തെറ്റായ ധാരണകളോ മോശമായ വിചാരങ്ങളോ ഇല്ലാതെ, തെറ്റിലേക്ക് മനസ്സ് പോകാതെ, പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത്തരം ആൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കുന്നതിന് വിരോധമില്ല എന്ന് പല ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരൊറ്റ നോട്ടം കണ്ടതിന് ശേഷം പിന്നെ തീരെ നോക്കിയില്ല, അത്ര സൂക്ഷിച്ചു അവർ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വാജറും കബീർ. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പൊറുക്കലുണ്ട്. വാജറും കബീർ, വലിയ പ്രതിഫലവുമുണ്ട്. അല്ലാഹു അത് പറഞ്ഞ ഉടനെ പറയാണ്, വാസിറു ഖൗലകും അബിജഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കുറച്ച് മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പലതും പറഞ്ഞു. അങ്ങനെ അവർ പല ചർച്ചയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നബി തങ്ങളുടെ സദസ്സിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ നബി തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, എല്ലാം അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് തിരിച്ചു പോയിട്ട് ഒരു ദിവസം ചർച്ച ചെയ്യുമ്പോ ഒരുത്തം പറഞ്ഞു, മെല്ലെ പറഞ്ഞോളി, മുഹമ്മദിന്റെ ദൈവം കേൾക്കും, കേട്ടാ മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കും, പതുക്കെ പറഞ്ഞാ മതി, ദൈവം കേൾക്കണ്ട. ആ സമയത്ത് ഇറങ്ങി ആയത്താണ് ഇത്, വാസിറു ഖൗലകും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. നിങ്ങൾ രഹസ്യമായി പറഞ്ഞോളൂ, പരസ്യമായി പറഞ്ഞോളൂ, നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു. അവനെ ഒരു വിഷയത്തിലും നമുക്ക് മറച്ചു വെക്കാൻ കഴിയൂല. ആ അല്ലാഹു കാണുന്നു എന്ന നിലക്ക്, അവൻ അറിയുന്നു എന്ന നിലക്ക്, അവനെല്ലാം കേൾക്കുന്നു എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാൻ കഴിയണം നമുക്ക്.
അപ്പോഴാണ് കേട്ടോ സാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടന്ന് ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. മഹാനായ മാലിക് ബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ഞാൻ ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞു നിർത്തട്ടെ. മഹാനായ മാലിക് ബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് വന്നു. ബസ്രയിലുള്ള ഒരു മഖ്ബറ, മഖ്ബറയുടെ സമീപത്ത് വന്നപ്പോ സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഉണ്ടവിടെ. സഅദൂൻ എന്നാണ് പേര്, പലരും മൂപ്പരെ മജ്നൂൻ ഭ്രാന്തൻ എന്ന് വിളിക്കും. അങ്ങനെയുണ്ട് ചിലർ, വലിയ മഹാന്മാരാണ് പക്ഷേ അവർക്ക് ചില ഭ്രാന്തുണ്ട്. മഹാനായ മാലിക് ബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവരോട് ചോദിച്ചു, കൈഫാൽ, എന്താണ് നിങ്ങൾ അവസ്ഥ, കൈഫാന്ത, എങ്ങനെയുണ്ട്? ഒരാളെ കണ്ടാ അങ്ങനെ അല്ലേ നമ്മൾ ചോദിക്കുക, എന്തൊക്കെയാണ് ചോദിക്കൂലേ? അപ്പൊ പറഞ്ഞു, യാ മാലിക്, ഓ മാലിക് ബ്നു ദീനാർ, കൈഫ യകൂനു ഹാലു മൻ അസ്ബഹ വ അംസാ يريد سفرا بعيدا بلا عهبة ولا زاد എന്താ അവസ്ഥ, എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഒരുത്തന്റെ അവസ്ഥ എന്ത് പറയാനാ? അദ്ദേഹം പ്രഭാതത്തിലും പ്രദോഷത്തിലും കടക്കുന്നു, നീണ്ട യാത്രയുണ്ട് മുന്നിൽ, ഒരുക്കമൊന്നുമില്ല, യാത്രക്ക് വേണ്ടി ഒന്നും ഒരുങ്ങിയിട്ടില്ല, ഭക്ഷ്യവസ്തു ഒരുക്കിയിട്ടില്ല, വസ്ത്രം ഒരുക്കിയിട്ടില്ല, പോകുന്ന സ്ഥലത്തേക്ക് വാഹനം ഒരുക്കിയിട്ടില്ല, ഒന്നുമില്ലാതെ യാത്ര ചെയ്യാനുണ്ട് നീണ്ട യാത്ര. സുഹൃത്തുക്കളെ, മരണത്തിന്റെ യാത്രയാണ് പോകുന്നത്, നീണ്ട യാത്ര, തിരിച്ചു വരുന്ന യാത്രയല്ല, പോയിട്ട് തിരുത്താൻ കഴിയുന്ന യാത്രയല്ല. ദുബായിലേക്ക് യാത്ര ചെയ്ത് ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയി, എന്നാ ഖത്തറിലൊന്ന് പോയി നോക്കാം, അവിടെ നിന്നും പൊട്ടിയാൽ ബഹ്റൈനിലും കുവൈത്തിലും സൗദിയിലും ഒക്കെ പോയി നോക്കാം, എവിടെയും ഇല്ലെങ്കിൽ നമുക്ക് കൊടകിൽ തന്നെ ഒരു കച്ചവടം തുടങ്ങാം. അതുപോലെ പൊട്ടിയാൽ മാറ്റിപ്പിടിക്കാൻ കഴിയുന്ന യാത്രയല്ല, പോകുന്ന സമയത്ത് പൊട്ടാത്ത യാത്രയാകണം, പോകുന്ന സ്ഥലത്ത് വിജയം കൈവരിക്കണം. ഇവിടെയുള്ള കാറെല്ലാം വിട്ടുപോയി, മയ്യിത്ത് കട്ടിലിൽ കയറിപ്പോയി, ഇവിടെയുള്ള വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചു പോയി, കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞുപോയി, ഇവിടെയുള്ള ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചു പോയി, പരുത്തി കൊണ്ട് പല സ്ഥലങ്ങളും പരുത്തി വെച്ചു പോയി, അതേ അതുവരെയുള്ള എല്ലാ അന്തസ്സും ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ടുപോയി. അല്ലേ, നീ ഒന്നിച്ച് മദ്യപിച്ചവനല്ലേ? നീ ഒന്നിച്ച് ചൂത് കളിച്ചവനല്ലേ? കഞ്ചാവടിച്ചവനല്ലേ? വ്യഭിചാരത്തിന് കൂട്ടായി ശ്രമം നടത്തിയവനല്ലേ? നിസ്കരിക്കാതെ സുബി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവനല്ലേ? കുടുംബബന്ധം മുറിച്ചവനല്ലേ? ഹറാം ഹലാലില്ലാതെ ജീവിച്ചവനല്ലേ? നിന്റെ എല്ലാ പവറും നശിച്ചുപോയി, നിന്നെ കിടത്തിയ സ്ഥലത്ത് കട്ടിലിന്റെ മേലെ കിടക്കുമ്പോ ഉറുമ്പുകൾ കയറി വന്ന് നിന്റെ മയ്യത്തിലേക്ക് വന്നാൽ നിനക്ക് ഉറുമ്പിനെ തടുക്കാൻ കഴിയൂല, ഈച്ചയെ തടുക്കാൻ കഴിയൂല. നിന്നെ കിടത്തിയ കട്ടിലിന്റെ കാലിന് മണ്ണെണ്ണ മുക്കിയ തുണി കൊണ്ട് ചുറ്റിയിരിക്കുന്നു, പ്രായമുള്ളവർ ഉറുമ്പ് കയറാതിരിക്കാനാണ്. ഓ പെണ്ണേ, നിന്റെ ആഭരണം അഴിച്ചുപോയി, നിന്റെ എല്ലാ വളയും ചുറ്റും ആഭരണങ്ങളൊക്കെ അഴിച്ചുപോയി, മുറിച്ചുപോയി. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചു പോയി, നിനക്ക് സ്വന്തം കുളിക്കാൻ കഴിവില്ല, നിന്നെ മറ്റുള്ളവര് കുളിപ്പിക്കുകയാണ്, തോർത്താൻ കഴിവില്ല, മറ്റുള്ളവര് തോർത്തുകയാണ്, നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്, നിന്നെ കഫൻ ചെയ്യുകയാണ്, നാല് ഭാഗത്തും ആള് നിന്ന് നിന്നെ ഇങ്ങനെ നോക്കുകയാണ്, നിന്റെ വീട്ടിലെ നിന്റെ അവസാനത്തെ കിടത്തമാണത്, നിന്റെ അവസാനത്തെ യാത്രയാണത്, അതിപ്പാവപ്പെട്ട എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട്, ആ യാത്ര നിങ്ങൾക്ക് നന്നാക്കി തരണേ അല്ലാ.
ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിൽ മഹാന്മാരെ ഹദറത്തിൽ വന്ന ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. അതാ കഫത്തുണിയിൽ പൊതിഞ്ഞ് ജനാസ ഉയർത്തിപ്പോയി. യുറബ്ബിഉനിൽ ജനായിസു കുല്ല യൗമീ വയഹ്സുനുനി ബുകാഉ നായിഹാതീ. ഈ ജനാസകളിൽ എത്ര എത്ര ജനാസ കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു. എത്ര മരിച്ച വീട്ടിലുള്ള കരച്ചിൽ നമ്മൾ കേട്ടു. എനിക്കും ഒരുപക്ഷേ ഇന്ന് രാത്രിയോ നാളെ പകലോ ദിവസം അറിയൂല, എന്നെയും യാത്രയുണ്ട് മുന്നിലെന്ന ബോധം നമ്മെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മള് വയറ് പറയുന്നത് എന്തിനാണ്, വയറ് കേൾക്കുന്നത് എന്തിനാണ്, ഉറൂസിന് പങ്കെടുക്കുന്നത് എന്തിനാണ്? ആ യാത്രയിൽ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലത്ത് കട്ടിലില്ല, തലയടിയില്ല, എയർ കണ്ടീഷൻ ഇല്ല, ഫാനില്ല. ആ തബ്റിൽ കിടക്കേണ്ട നീണ്ട സമയം, അതിനുശേഷം റബ്ബിന്റെ കോടതിയിലേക്കുള്ള പോക്ക്, അവിടെ വെച്ചുള്ള ഹിസാബ്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതാണ് സഅദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നീണ്ട യാത്രയുണ്ട്, ഒരുക്കമില്ല, അവന്റെ കഥ പറയണോ? وَيُقْدِمُ عَلَى رَبِّ النَّذِلِ الْحَاكِمِ بَيْنَ الْعِبَادِ. അടിമകൾക്കിടയിൽ തീരുമാനമെടുക്കുന്ന നീതിമാനായ രാജാവ്, നീതിമാനായ റബ്ബ് തെറ്റെയ്യാത്തവരെ ശിക്ഷിക്കൂല. ആ നീതിമാനായ റബ്ബിന്റെ അടുക്കലേക്ക് പോകണോ? എന്റെ കഥ എന്ന് പറയാനാണ്? അതും പറഞ്ഞു സഅദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാ കരയുന്നത്? വല്ലാഹി മാ ബകൈതു ഹിർസൻ അല ദുനിയാ, ഞാൻ ദുനിയാവിനെ ആഗ്രഹിച്ച് കരയുകയല്ല. വലാ ജസഅതുൽ മൗത്ത്, മരിക്കുന്നതിൽ വെപ്രാളമുണ്ടായിട്ട് കരയുന്നതല്ല. വൽബലാ മുസീബത്ത് പേടിച്ചുള്ള വല്ലാ ഖിൻ ബകൈതു ലിയൗമിൻ മദാ മിൻ ഉമരി ലം യഹ്സുൻ ഫീഹി അമലി. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു നല്ല കാര്യം ചെയ്തതായി എനിക്ക് ഉറപ്പിച്ചു പറയാനൊന്നും എന്റെ കയ്യിലില്ല. അബ്ഖാനി വല്ലാഹി ഖില്ലത്തു സാദ് വബ്ദുൽ മഫാസതി വൽ അബ്ദുൽ കൗദ്. എന്റെ പ്രശ്നം മാലിക് ബിനു ദീനാർ, എന്റെ പ്രശ്നം എന്റെ കയ്യിൽ ഒരുക്കമൊന്നുമില്ല, എനിക്ക് പോകാനുള്ള വൈദൂരം വളരെ നീണ്ട യാത്ര, എനിക്ക് കടക്കാനുള്ള കടമ്പകൾ വളരെ വലുത്. യാത്രയുടെ പര്യവസാനം സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എനിക്കറിയുന്നില്ല. ആ സമയത്ത് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു പറഞ്ഞു, ആളുകളൊക്കെ നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് വലിയ ഹിക്മത്തുള്ള വാക്കാണല്ലോ. മഹാനവരുകൾ പറഞ്ഞു, ദുന്യാവിന്റെ ആൾക്കാര് പറയുന്ന കേട്ട് നിങ്ങളും പെട്ടുപോയോ? ജനങ്ങളൊക്കെ ഞാൻ ഭ്രാന്തനാണെന്ന് പറയുന്നു, അമാ ബി ജുന്ന, എനിക്കങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല. പക്ഷേ എന്റെ സംരക്ഷകനായ എന്റെ രാജാവായ അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്റെ കൽവിൽ ലയിച്ചു പോയി, കലർന്നുപോയി.
എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എന്റെ മാംസത്തിലും എന്റെ മജ്ജയിലും എന്റെ എല്ലിലും എന്റെ രക്തത്തിലും എല്ലാം റബ്ബിനോടുള്ള സ്നേഹമാണ്. ഫഅന വല്ലാഹി മിൻ ഹുബ്ബിഹി ഹായിമും മസ്ഊഫ്. അള്ളാഹുവിനെ സ്നേഹിച്ച് അതിൽ ലയിച്ചു പോകുന്നവനാണ്. ഓ സഹോദരന്മാരെ, നമ്മളെ കൽബ് അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹു ജല്ല ജലാലു അവനെ സ്നേഹിക്കണം, അവനെ അംഗീകരിക്കണം, അവനെ അനുസരിക്കണം, അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കണം, അവൻ വിരോധിച്ചതെല്ലാം വലിച്ചെറിയണം, തക്കവയോടുകൂടെ ജീവിച്ച് തക്കവയോടുകൂടെ മരിക്കണം. അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ മുത്തഖികളിൽ പെടുത്തണം. റഹ്മാനെ, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ്വ വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരെ ഹളറുത്തിലേക്കും നമ്മൾ നിന്ന് മരിച്ചുപോയുടെ പേരിലും എന്നിട്ട് ഇൻഷാഅള്ളാഹ് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. ഇവിടെ 600,000 രൂപ ആവശ്യം െന്ന് പറഞ്ഞു, അതിൽ 3-4 ലക്ഷം രൂപ ആയിട്ടുണ്ട് എന്നും പറഞ്ഞു, ബാക്കിയും കൂടി അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. കഴിയുന്ന ആളുകളൊക്കെ 10,000, 5,000, 25,000 അതുപോലെ 2,000 ഒക്കെ കൊടുത്ത് അത് പൂർത്തീകരിക്കാൻ നോക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ മിഞ്ഞാന്ന് രാത്രി കുവൈത്തിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്നലെ മലപ്പുറത്ത് വളരെ അത്യാവശ്യമായി പോകേണ്ടി വന്നു. മലപ്പുറം ജില്ലയിൽ കുറെ ദൂരെ അങ്ങ് ഏകദേശം തമിഴ്നാട്ടിൻ്റെ സമീപത്തോളം വഴിക്കട വരെ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു. ഇനി ഇന്ന് മഗ്രിബിൻ്റെ ശേഷം സിറാജുൽ ദിക്ർ ഹൽക്കയാണ്. എല്ലാ മാസം അവസാനത്തെ വെള്ളിയാഴ്ച ദിക്ർ ഹൽക്കയാണ്. ഈ പ്രദേശത്തുള്ള ഇവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനവും ഈ നാട്ടുകാരോടും നാട്ടിൻ്റെ പരിസരങ്ങളിലുള്ളവരോടുമുള്ള സ്നേഹവും ആദരവും, പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ എരുമാട് ഉറൂസിന് വരാൻ ഞാൻ സിയാറത്തിലായതുകൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടെയും വരാതിരുന്നാൽ അത് മോശമാണ് എന്നതുകൊണ്ട് ഇവിടെ ഒന്ന് വന്നു പോകാമെന്ന് മനസ്സിലാക്കി വന്നതാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഫാത്തിഹയും സൂറത്തു ഓതണം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. അവരവരാൽ കഴിയുന്ന സംഭാവനകൾ എല്ലാവരും കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഹുദനാ സ്സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. فرمون صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه كافا مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد على آل وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളെ നിസ്കരിച്ചതും ഞങ്ങളെ എല്ലാ അമലുകളും ഈ ഉറൂസിൻ്റെ പരിപാടി തുടക്കം മുതൽ ഇതേവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ആരെല്ലാം എന്തെല്ലാം സദഖകൾ കൊടുത്തവരുണ്ടോ വാഗ്ദത്തം ചെയ്തവരുണ്ടോ ഇതിനുവേണ്ടി അധ്വാനിച്ചവരുടെ അധ്വാനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
എല്ലാ മഹാന്മാരുടെയും ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെയും ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവർക്കെല്ലാം അവരുടെ മഹത്വങ്ങൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. തഖ്വയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. അല്ലാഹുവേ, കിബ്ര്, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങളെ നീ ശുദ്ധിയാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ എത്രയോ സാലിഹീങ്ങൾ ഉണ്ടാകാം. ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും എല്ലാവരും ഈ പാവപ്പെട്ട എന്നെക്കാൾ നിന്റെ അടുക്കൽ നല്ലവരായിരിക്കും. ഞങ്ങളെല്ലാവരെയും നല്ലവരാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സദസ്സിൽ നീ പൊരുത്തപ്പെട്ട ഏതൊരു വ്യക്തിയുണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ ആമീൻ കാരണത്താൽ ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെല്ലാം മോശക്കാരാണെങ്കിൽ ഞങ്ങളിൽ ചെറിയ പിഞ്ചുമക്കളുണ്ട്, തെറ്റുകളൊന്നും വരാത്ത ചെറിയ പിഞ്ചുമക്കൾ. അവരുടെ ചെറിയ വിരലുകളും കൈകളും ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവായ നിന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ടല്ലോ അല്ലാ. ആ പിഞ്ചുമക്കളുടെ കയ്യിൻ്റെ ഗുണം കൊണ്ടെങ്കിലും ഞങ്ങളെ കൈകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ പലതും പലതും അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വം വലുതും ചെറുതും ഒരുപാട് തെറ്റുകൾ വന്നുപോയ പാപികളാണ് ഞങ്ങൾ. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ മിഅ്റാജ് കൊണ്ട് നീ അനുഗ്രഹിച്ച ഈ മഹത്തായ മാസം ഞങ്ങൾക്ക് ശഅബാനിലേക്കും റമദാനിലേക്കുമുള്ള കവാടമാണല്ലോ. ഈ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ, അല്ല ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് തന്നെ, ഞങ്ങളെ ജീവിതത്തിൽ എവിടെ ഏത് കറ കുടുങ്ങിയിട്ടുണ്ടോ ആ കറകളെല്ലാം കഴുകിത്തരണോ റഹ്മാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണോ റഹ്മാനെ. ഞങ്ങളെ ഏടുകളിൽ മയച്ചു കളയണം റഹ്മാനെ. ഞങ്ങളാരും മാസൂമീങ്ങളല്ല, തെറ്റുകുറ്റങ്ങൾ വന്ന അടിമകളാണ്. ഞങ്ങൾക്ക് പുറത്തു തരാൻ നീയല്ലാതെ ആരുണ്ട് അല്ലാഹ്? തെറ്റ് ചെയ്തു പോയവർക്ക് നീ മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ആര് മാപ്പ് കൊടുക്കാനാണ്? നീ വഫൂറല്ലേ, കരീമല്ലേ, ജവാദല്ലേ, റഹീമല്ലേ, അഫൂവല്ലേ? നീ ഞങ്ങൾക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ, ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ എന്തു ചെയ്യാനും നിനക്ക് അധികാരമുണ്ട്, പക്ഷേ നിന്റെ കാരുണ്യത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത്. നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ, ഫദീഹത്താക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആര് എന്ത് ഖൈറായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണം റഹ്മാനെ. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്നവർക്കും അവരുടെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ബഹുവീരങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ പരീക്ഷ എഴുതിയവരും എഴുതുന്നവരുമുണ്ട്. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണം റഹ്മാനെ. ബാഹുവേദങ്ങൾ പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളും മുമ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളും എല്ലാം നീ ഏറ്റെടുത്ത് നടത്തി തരണം റഹ്മാനെ. അതിനാവശ്യമായ വഴികളൊക്കെ നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, ജമാഅത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലും മുഴുവൻ ജമാഅത്തുകളിലും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിലും, യാത്ര ചെയ്യുന്നവരുടെ യാത്രകളിലും, പഠിക്കുന്നവരുടെ പഠനങ്ങളിലും, ചികിത്സിക്കുന്നവരുടെ ചികിത്സകളിലും, അല്ലാഹുവേ, ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിലും, തൊഴിലെടുക്കുന്നവരുടെ തൊഴിലുകളിലും എല്ലാം നീ ഖൈറ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഷർറുകളെല്ലാം തടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സർവ മക്കളെയും സാലിഹീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ അടുത്ത് കുവൈത്തിൽ പോയപ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയപ്പോഴും നാട്ടിൽ വെച്ചും പലരും അവരവരുടെ മക്കളുടെ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാ മക്കൾക്കും ഞങ്ങൾക്കും ഖൈറായ ജീവിതം തരണം റഹ്മാനെ.
അള്ളാഹുവേ അവിവാഹിതരായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ എളുപ്പമാക്കണം. റഹ്മാനെ അർഹമുർ റാഹിമീനായ റബ്ബേ, പലർക്കും പലരുടെയും കൈവശത്തിൽ പലരുടെയും സംഖ്യ കുടുങ്ങിപ്പോയവരുണ്ട്. ആരുടെ കയ്യിൽ ഏത് സംഖ്യ പെട്ടുപോയോ നീ തിരിച്ചേൽപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ആർക്കെന്ത് കൊടുക്കാനുണ്ടോ കടപ്പാടുണ്ടോ വീട്ടാൻ നീ എളുപ്പം ചെയ്യണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. അള്ളാഹുവേ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കള് നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവവും ഖൈറായ ആരോഗ്യമുള്ള മക്കളെയും നൽകണേ റഹ്മാനെ. അപകടം പറ്റിയവരെ സലാമത്താക്കണം റഹ്മാനെ. ഒരപകടത്തിലും പെടുത്താതെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ ഏത് കടങ്ങളുണ്ടോ എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്ത പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് എന്താണോ അത് നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ തുടങ്ങി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വരുമ്പോൾ ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്ത ആരൊക്കെ മരിച്ചുപോയ ആണുണ്ടോ പെണ്ണുണ്ടോ ഇവിടെ മറവിയപ്പെട്ട ആരെല്ലാം ഉണ്ടോ. അള്ളാഹുവേ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഞങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ ഏത് ചെറുത് വലുത് രോഗങ്ങളാകട്ടെ നിന്നോട് പേര് പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. എന്ത് രോഗം കൊണ്ടാര് ബുദ്ധിമുട്ടുന്നുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാനെ. ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിഷമത്തോടെ ഉമ്മയുടെ രോഗത്തിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞവരുണ്ട്. അതുപോലെ പലരും രോഗത്തിലുള്ളവരുണ്ട്. ആരാണ് പെണ്ണ് എവിടെ എന്ത് രോഗത്തിലുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ഐശ്വര്യത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. യാതൊരു തെറ്റായ ചിന്തകളോ വികാരങ്ങളോ രിയാവോ കിബ്റോ ജിബോ ഇല്ലാതെ ഞങ്ങൾ ഇൽമു പഠിക്കാനും പഠിച്ച ഇൽമു നിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയാനും പ്രചരിപ്പിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ആരോഗ്യവും ആയുസ്സും ഏറ്റിത്തരണേ അല്ലാ. മഹാനായ സുൽത്താനുൽ ഉലമ അടക്കം ഞങ്ങളെ സർവാലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഞങ്ങളെ ദീനീ പ്രവർത്തകർക്കും ഞങ്ങൾക്കും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളെ നേതാക്കളെയോ പ്രവർത്തകരെയോ സംഘടനകളെയോ സ്ഥാപനങ്ങളെയോ സംരംഭങ്ങളെയോ തെറ്റിദ്ധരിച്ച ആര് എവിടെയുണ്ടോ അവരുടെ കൽബും ഞങ്ങളെ മനസ്സിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽബും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ വാക്കുകൾ ഞങ്ങളെ അധ്വാനങ്ങൾ ഞങ്ങളെ യാത്രകൾ ഞങ്ങൾ നന്നാകാൻ നിമിത്തമാക്കണേ അല്ലാ. മറ്റുള്ളവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും സംരംഭങ്ങളും ഹിദായത്തിന് വഴിയാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ ചൊല്ലി അവസാനം നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك
യാ അർഹമർ റഹീമീൻ.